ഈ പി ആർ കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പതിവിലും വ്യത്യസ്തമായിട്ട് നമ്മൾ കുക്കിംഗ് അല്ല ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേക തരം വീഡിയോയാണ്. നമ്മൾ ഇതുവരെ ചെയ്യാത്ത, നമ്മളൊരു 5, 6, 7 വീഡിയോ ചെയ്തിട്ടുണ്ട്. കുക്കിംഗ് അല്ലാത്ത വീഡിയോ എൻ്റെ കൊച്ചുമോൾ ചെയ്തതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് നമ്മളൊരു പൂച്ചട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെ, രണ്ടു തരം പൂച്ചട്ടിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. പൂക്കൾ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ വീടുകളിൽ, നമ്മുടെ മുറ്റത്ത് എല്ലാം പൂച്ചട്ടി ഉണ്ടാക്കി വെച്ച് പൂക്കൾ വെച്ച് കൊടുപ്പിക്കുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. അതിനു വേണ്ടിയിട്ട് ഒരു ചെറിയ പൂച്ചട്ടിയും ഒരു വലിയ പൂച്ചട്ടിയുമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. സിമൻറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. സിമൻറ്റും മണ്ണും മണലും ഒക്കെ ചേർത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതൊരു വലിയ പൂച്ചട്ടിയാണ്. ഈ പൂച്ചട്ടിക്കകത്ത് ഈ മോൾഡ് ഇങ്ങനെ ഇറക്കി വെച്ചാണ് ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ സിമൻറ്റ് ചേർത്ത് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഈ പൂച്ചട്ടി, ഇത് ഈ ചെറിയ പൂച്ചട്ടി അകത്തേക്ക് നമ്മളിത് ഇതിങ്ങനെ വച്ച് കൊടുത്തിട്ടാണ് ഇതിൻ്റെ സൈഡിലിങ്ങനെ സിമൻറ്റ് തേച്ച് വൃത്തിയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ 1:2 എന്ന അനുപാതത്തിലാണ് ഇത് നമ്മൾ എടുത്തിട്ടുള്ളത്. എടുത്ത ഇട്ട് കഴിഞ്ഞ് പിന്നീട് നമ്മൾ ഇത് ശരിയായിട്ട് നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുവാണ്. ഇപ്പോൾ ഈ മണലിനകത്ത് കുറച്ച് കട്ടയൊക്കെ ഉണ്ടായിരുന്നു, ആ കട്ടയെല്ലാം പൊടിച്ച്, സിമെൻറ്റിനകത്തും കട്ടയുണ്ടെങ്കിൽ അതും പൊടിച്ച് ശരിയായ രീതിയിൽ നമ്മളിത് യോജിപ്പിച്ചെടുത്തില്ലെങ്കിൽ നമ്മുടെ ചട്ടി ക്ലിയർ ആകാതെ വരും. ഇതിൻ്റെ നനവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചാൽ ഉരുളുന്ന പരുവം, അതാണ് ഇതിൻ്റെ നനവിൻ്റെ പരുവം എന്ന് പറയുന്നത്. ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു പരുവമാണ്. ഇത് നമ്മൾ ഇനി യോജിപ്പിച്ചെടുക്കണം. എന്നാൽ ഒരല്പം കൂടി നമ്മൾ ഇത് ഇളക്കി റെഡിയാക്കിയിട്ട് വേണ്ടി വന്നാൽ ഒരല്പം വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരുമെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. നമുക്കൊരു പൊടിക്ക് വെള്ളം ചേർക്കേണ്ടതായിട്ട് വരും. ശ്രദ്ധിച്ച് ചേർക്കണം. വെള്ളമൊക്കെ കൂടുതലായി പോയി കഴിഞ്ഞാൽ പിന്നെ പാടാവും. ഇപ്പോൾ നമ്മൾ ഈ പൊടിയെല്ലാം ശരിക്ക് സിമൻറ്റ് ചേർത്ത് കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് പരുവം. ഇങ്ങനെ ഉരുട്ടിയായി ഉരുടുന്ന പരുവമാണ്. ഇനി നമ്മൾ ഈ മോൾഡിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് തുടങ്ങുകയാണ്. ഈ മോൾഡ് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇതിനകത്ത് ഒരല്പം എണ്ണ തേച്ചിട്ടുണ്ട്. ഈ എണ്ണ തേച്ചില്ലെങ്കിൽ ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ അത് പോരാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് അല്പം എണ്ണ തേച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി നടുക്കേക്ക് നമ്മൾ കുറച്ചിട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്തിട്ട് നടു നന്നായിട്ട് നമ്മൾ ഒതുക്കി ഇങ്ങനെ കറക്റ്റാക്കിയിട്ട് വേണം മറ്റേ മോൾഡെടുത്ത് വെക്കാനായിട്ട്. നമ്മൾ വൃത്തിയായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വലിയ മോൾഡെടുത്ത് വെക്കാം. വലിയ മോൾഡെടുത്ത് വെച്ചിട്ട് ഈ സൈഡ് വഴി കൃത്യമായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മൾ പണി അവസാനിക്കുകയാണ്. ഇങ്ങനെ ഈ സൈഡെല്ലാം സിമൻറ്റ് തേച്ച് നല്ല വൃത്തിയായിട്ട് ഒതുക്കി തേച്ച് അടിയും ഇതിലേക്ക് കൈവരൽ താത്തിയിട്ട് ഒതുക്കി ചേർത്ത് ഉണ്ടാക്കിയില്ലെങ്കിൽ ഇടയ്ക്ക് ഗ്യാപ്പ് വരും. അപ്പോൾ നമ്മുടെ ചട്ടി ക്ലിയർ ആവില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോണം. ഗ്യാപ്പ് വരാത്ത രീതിയിൽ കൈവിരലിന് മെല്ലെ ഒതുക്കി ചേർത്ത് ഉണ്ടാക്കിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് കറക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അവസാനം ഇത് പോരാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. വീണ്ടും നമ്മൾ നിറച്ചു കൊടുക്കണം. മുകൾഭാഗത്തേക്ക് വരുമ്പോൾ ഇത്രയും വേണം. അതുകൊണ്ട് നമ്മളൊരു അല്പം വെള്ളം തളിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫിനിഷിംഗ് വർക്കിലേക്ക് പോവുകയാണ്. ഇതൊന്ന് മറിച്ചെടുക്കാം. ഇപ്പം തന്നെ മറിക്കുന്നതാണ് നല്ലത്. ഉണങ്ങി കഴിഞ്ഞാലും പിന്നെ ബുദ്ധിമുട്ടാവും.
ചെറിയ പൂച്ചട്ടി ഇട വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് എടുത്തു കഴിയുമ്പോൾ ഒരു അല്പം ഇതുപോലെ സിമന്റ് പൊടി മേളിലൊന്ന് തൂളി കൊടുക്കണം അത് ഉറക്കുന്നതിന് പെട്ടെന്ന് ഉറക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വലിയ ചട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഒരു നാല് പാത്രം സിമന്റ് അതിന് ആ പാത്രത്തിന് രണ്ട് പാത്രം എടുത്ത് നമ്മൾ കുഴച്ചെടുക്കുക വൃത്തിയായിട്ട് ആദ്യം നമ്മൾ ഈ അടി നല്ല വൃത്തിയായിട്ട് ഒതുക്കി നിറച്ചെടുക്കാൻ പോകുന്നത് വെക്കണം അടി നിറച്ചെടുക്കുന്നതാണ് ഇതിൻ്റെ ബലം എന്ന് പറയുന്നത് മോൾഡ് വെച്ചു ഇനി നമ്മൾ ഈ സൈഡിൽ കൂടെ കുറവശ കുറവശ ഇട്ട് കൊടുക്കുകയാണ് ഈ സൈഡ് നന്നായിട്ട് ചേർന്നിരിക്കാൻ പാകത്തിന് കുത്തി ഇളക്കി ഉറപ്പിച്ച് വെക്കണം നമ്മുടെ സിമന്റ് നമ്മൾ തേച്ച് ഫിനിഷ് ചെയ്യാൻ പോവുകയാണ് ഇനി ഇതിനകത്ത് നമ്മൾ മണൽ കൊണ്ടുവച്ചിട്ടുണ്ട് സിമന്റ് ഒന്നും ചേർക്കാത്ത മണൽ ആ മണൽ നിറച്ചിട്ട് വേണം നമ്മളിത് കമത്താനായിട്ട് നമ്മൾ ഇതിനകത്ത് മണൽ നിറയ്ക്കുകയാണ് ഈ മോൾഡ് നമ്മളൊന്ന് കമത്തി ഇടുകയാണ് കമത്തി ഇട്ടെങ്കിൽ എടുക്കാൻ ഒക്കെയുള്ളൂ കാലം വീട്ടിട്ടുണ്ട് നമ്മുടെ പൂച്ചട്ടിക്ക് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പൂച്ചട്ടി പെയിൻ്റ് അടിച്ച് ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടെ ജോലി തീരും രണ്ട് കോട്ട് എങ്കിലും അടിക്കേണ്ടതായിട്ട് വരും പൂച്ചട്ടിക്ക് പെയിൻ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിലവേറിയ കാര്യങ്ങളാണ് ഭയങ്കര വിലയുള്ള പെയിൻ്റാ 370 രൂപ ഒരു ലിറ്റർ പക്ഷെ വൃത്തിയായിരിക്കണം പൂച്ചട്ടി അതുകൊണ്ടാണ് ഈ പെയിൻ്റ് മേടിച്ച് തന്നെ അടിക്കുന്നത് പൂച്ചട്ടി ഉണ്ടാക്കി ഒരു 24 മണിക്കൂർ നേരം ഉറയ്ക്കാൻ വേണ്ടി വെച്ചിരുന്നു പൂച്ചട്ടി നന്നായിട്ട് ഉറച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ ഒന്ന് മിനുക്കി എടുത്തിട്ട് ഇതൊക്കെ ഒന്ന് മിനുക്കി എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഉള്ളൊരു പൂച്ചട്ടിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ചെറിയ പ്ലാസ്റ്റിക് കയറിൽ തൂക്കി ഇടാവുന്ന സൈസാണ് ഇതിൻ്റെ മധ്യഭാഗത്ത് നമ്മൾ ഹോള് ഇട്ടിട്ടുണ്ട് വെള്ളമൊക്കെ ചോർന്ന് പോകാൻ വേണ്ടിയിട്ട് അതെല്ലാവരും ശ്രദ്ധിച്ചോണം ഈ പൂച്ചട്ടി നമ്മൾ വീടിൻ്റെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് നമ്മൾ മധ്യഭാഗത്ത് ഹോളിട്ടിട്ടുണ്ട് ഇതിൽ കുറച്ചുകൂടി മണ്ണ് കൂടുതൽ നിറയ്ക്കാൻ പറ്റും ഈ പൂച്ചട്ടിക്കകത്ത് ചെറിയ പൂച്ചട്ടി തൂക്കിയിടുന്നതായതുകൊണ്ട് ഒരുപാട് വെയിറ്റ് ആവശ്യമില്ലാത്തതുകൊണ്ട് കൂടുതൽ മണ്ണ് നിറയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ പൂച്ചട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും അടുത്തൊരു വീഡിയോ വരുന്നതുവരെ നന്ദി നമസ്കാരം